ഇപ്പം നിനക്ക് സമാധാനമായി അല്ലേടി? നീ നിന്റെ വാക്ക് പാലിച്ചു. മാലാഖയെ പോലെ കറക്റ്റ് ടൈമിന് പറന്നിറങ്ങി നീ അവളെ രക്ഷിച്ചു കമലേ. അവളെ മാത്രമല്ല അവളുടെ കുഞ്ഞിനെയും. ശേഖരേട്ടാ, അത് കമലേടത്തിയുടെ മാത്രം കുഞ്ഞല്ല, ആ കുഞ്ഞിന്റെ അച്ഛൻ ശേഖരനും കൂടിയാ. അതേടി, അതിന്റെ തന്ത ഞാൻ തന്നെയാ. ആ എനിക്ക് അതിന്റെ സ്വന്തം തന്തയ്ക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്തുട്ടടി പ്രശ്നം? എനിക്ക് വേണ്ടാത്ത ആ കുഞ്ഞിനെ നീ നിർബന്ധിച്ചിപ്പോ എന്റെ തലയിൽ കെട്ടിവച്ചില്ലേ? എന്നോട് ഇത് തന്നെയാ എന്റെ അച്ഛനും ചെയ്തേ. എല്ലാരും എന്നോട് ഇതൊക്കെ തന്നെയാ ചെയ്തിട്ടുള്ളേ. ശേഖരേട്ടാ, ശേഖരന്റെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. കമലേടത്തിയിൽ ശേഖരേട്ടൻ എപ്പോഴും കുറവുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏടത്തി എത്രത്തോളം ശേഖരേട്ടനെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. എന്റെ ഭാര്യയുടെ സ്നേഹത്തെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റാരെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. നീ എന്തുട്ടാടി എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ പോണേ? സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഒരമ്മയും തയ്യാറാവില്ല. ശേഖരേട്ടന് വേണ്ടി കമലെടുത്തി അതിനുപോലും തയ്യാറായി. ഇനിയെങ്കിലും ഏടത്തിയെ ശേഖരേട്ടനൊന്ന് മനസ്സിലാക്കണം. ഏട്ടത്തെയും സ്വന്തം കുഞ്ഞിനെയും ശേഖരേട്ടനൊന്ന് സ്നേഹിക്ക്. ഓഹോ, നീ കൊള്ളാലോടി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി നശിപ്പിച്ചിട്ട് നീ എനിക്ക് സ്നേഹത്തിന്റെ ക്ലാസ് എടുക്കുന്ന. ഏടോ ചേട്ടച്ചാരെ, ഇയാളിപ്പോഴും ഇയാള് ചെയ്ത ദുഷ്ടപ്രവൃത്തിയെ ന്യായീകരിക്കണോ? ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ തനിക്ക് നാണാവില്ലടോ ഏട്ടാ. എടക്കുട്ടി ശങ്കര, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ പെണ്ണിനോട്, എന്റെ ഭാര്യയോട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അതെന്റെ അവകാശമാ, ഭർത്താവിന്റെ അവകാശം. അതിന്റെ ഇടയിലേക്ക് ബൈപ്പാസ് വെട്ടി വരേണ്ട ആവശ്യം നിനക്കും നിന്റെ ഭാര്യയ്ക്ക് എന്തുട്ടടാ? അതാണ് ഞാൻ ചോദിക്കണേ. ആഹാ, നല്ല കീറുകീറുണ്ടല്ലോ, കാലൊന്നും നല്ല തുറക്കില്ലല്ലോ. എടാ, നീ വലിയ ഡയലോഗ് ഇടാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. എന്തുട്ട് പറയാനാ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ തന്റെ തല കീറുടോ ഏട്ടാ. നമ്മളിപ്പോ സംസാരിച്ച ശരിയാവില്ല. ഇപ്പൊ ചേട്ടച്ചാരൊരു കാര്യം ചെയ്, പോയി കിടന്ന് നല്ലോണം ഉറങ്ങ്.